Hello friends, welcome back to Samuchis. In this recipe, we have a pancake. We have a pancake in the filling. 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 We have a filling in the filling. We have a filling in the pan. We have a pan. ചേർക്കണമൊന്നുമില്ല കേട്ടോ. ഇത് ഈ തേങ്ങ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മാത്രം മതി. പിന്നെ ഒരല്പം ടേസ്റ്റിന് വേണ്ടി നെയ്യ് ചേർത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഒരു കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. 250 ml കപ്പിന് ഒരു കപ്പ് തേങ്ങ. അത് ഈ നെയ്യിലേക്ക് ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് ഡ്രൈ ആയാൽ മതി. ഇതിവിടെ ഒന്ന് ഡ്രൈ ആയി വരട്ടെ. തേങ്ങ ഇവിടെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അടുത്ത ഇനത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരപ്പാനിയാണ്. ഞാനിവിടെ അരക്കപ്പ് ശർക്കരപ്പാനിയാണ് എടുത്തിരിക്കുന്നത്. നല്ല കട്ടിയുള്ള ശർക്കരപ്പാനിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഈ തേങ്ങയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇത് കുട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കാം. തേങ്ങയും ശർക്കരപ്പാനിയും കൂടെ നന്നായിട്ടൊന്ന് വരണ്ട് വരട്ടെ. ഇതിവിടെ വരണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത ഇനത്തേക്ക് ചേർക്കേണ്ടത് ഏലക്കാപ്പൊടിയാണ്. ഇതേപോലെ 1 സ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അതല്പം പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചെടുത്തതാണ്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഡ്രൈ ആയി കഴിയുമ്പോഴത്തേനും ഇത് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഫില്ലിംഗ് ഇവിടെ റെഡിയായി. അടുത്തതിന് തയ്യാറാക്കേണ്ടത് പാൻകേക്കിനുള്ള ബാറ്ററാണ്. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 250 ml കപ്പിനാണ് 1 കപ്പ് പാല്. അത് ചൂടാക്കിയ പാലാണ്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇതേപോലെ ഒരല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടറും പാലും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇന്നത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചിട്ട ശേഷം ഈ പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിവിടെ നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പാലും മുട്ടയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ചേർക്കേണ്ടത് മൈദയാണ്. ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് കുറച്ച് അതിനകത്തേക്ക് ചേർത്ത് ഇതൊന്ന് ബാറ്റർ റെഡിയാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കാം. ഇതേപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഇനി ബാക്കിയുള്ള മൈദയും കൂടെ ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരല്പം പോലും തരിയോ കട്ടയോ ഒന്നുമില്ലാതെ ഇത് നന്നായിട്ട് ഇതൊന്ന് അടിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി പാൻകേക്ക് റെഡിയാക്കിയെടുക്കാം. അതിനൊരു പാൻ വയ്ക്കുക. അതിലേക്ക് തയ്യാറാക്കി വച്ചിരിക്കുന്ന മാവ് കോരി ഒഴിച്ച് കനം കുറച്ച് പരത്തിയെടുക്കണം. ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. അല്പം കൂടി വലിയ പാൻ എടുക്കാം കേട്ടോ. ഞാനിവിടെ ചെറുതായി തയ്യാറാക്കാൻ വേണ്ടിയാണ് ഇത്രയും ചെറിയ പാൻ എടുത്തത്. അതുകൊണ്ട് നമുക്ക് നല്ല ഷേപ്പിൽ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ചെറിയ തീയിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഒരു സൈഡൊന്ന് കുക്കാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും റെഡിയായി കഴിഞ്ഞാൽ ഫില്ലിംഗ് വയ്ക്കാം. ഫില്ലിംഗ് വെച്ച് റോള് ചെയ്തെടുക്കാം കേട്ടോ. ഇത് 2 സൈഡും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഇതിന് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് റോള് ചെയ്തെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള മാവും നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള പാൻകേക്ക് ഇവിടെ റെഡിയായി. ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വൈകുന്നേരത്തെ ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.